നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ ഭാഗമായി വലപ്പാട് ബി ജെ പിയുടെ കുടുംബസംഗമം. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ മറവിൽ തളിക്കുളത്ത് തട്ടുകടയ്ക്കു നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. വാർത്തകൾ വിശദമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം. സി മുകുന്ദൻ എം എൽ എ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രദേശത്ത് മാതൃകപരമായ രീതിയിലേക്ക് മാറ്റം തുടക്കം കുറിക്കേണ്ടതുണ്ട്. ഈ പരിപാടി എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഈ മണപ്പുറം പ്രദേശത്തുള്ള ചില കാര്യത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഒരു വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ മണപ്പുറത്തിൻ്റെ ചരിത്രം, നമ്മളൊക്കെ അതീതമായ ചില ചരിത്രങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട്. എടുത്തു പറയേണ്ടത് നമ്മുടെ സർദാറിൻ്റെ പേരാണ്. നമുക്കറിയാം, മനുഷ്യനെ പോലെ ജീവിക്കാൻ വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത നമ്മുടെ സർദാർ, അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്ത് മാതൃകപരമായ പ്രവർത്തനം നടത്തിയ കരിപ്പുറം വിജയൻ, അതുപോലെ തന്നെ മലയാള ഭാഷയുടെ രാജാവ് നമ്മുടെ കുഞ്ഞുണ്ണി മാച്ചൽ, അങ്ങനെ തുടങ്ങിയ നമ്മുടെ പ്രദേശത്തെ മാറ്റി നിൽക്കപ്പെട്ട അവരുടെ സ്വപ്നങ്ങൾ തുടർന്നുകൊണ്ട് മാറ്റങ്ങൾ ഒരുപാട് നമ്മുടെ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പി എം അഹമ്മദ് അധ്യക്ഷനായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, പി എസ് ഷജീദ്, ശ്രേയസ് രാമചന്ദ്രൻ, ഷിഭു നെടിയിരിപ്പിൽ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഉല മ്യൂസിക്കൽ ബാൻഡ്, ഹനാൻഷ കളക്റ്റീവ്സ് എന്നിവ അരങ്ങേറി. തുടർന്നുള്ള ദിവസങ്ങളിൽ മ്യൂസിക്കൽ ഈവ്, സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ്, മെഗാ ക്യാൻവാസിൽ ചിത്രരചന, കവിയരങ്ങ്, അഖില കേരള വടംവലി മത്സരം, പുരുഷ വോളിബോൾ മത്സരം, പാചക മത്സരം, ഗോൾഡൻ റീൽസ് സിനിമ അവാർഡ് നൈറ്റ്, കടൽ മ്യൂസിക് ബാൻഡ് എന്നിവ നടക്കും. ഈ മാസം 30 പ്രതിഭകൾക്ക് ആദരം, മ്യൂസിക്കൽ നൈറ്റ് എന്നിവ നടക്കും. 31 ഞായറാഴ്ച 6:30 സമാപന സമ്മേളനവും രാത്രി 8 ആൽമരം മ്യൂസിക്കൽ ബാൻഡ്, തുടർന്ന് ഡി ജെ നൈറ്റ് എന്നിവയും നടക്കും. രാത്രി 12 നടക്കുന്ന ക്രിസ്തുമസ് പാപ്പ ഫയർ ഷോയോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിന് സമാപനമാകും. Thank you.
കാണികളിൽ ആവേശം നിറച്ച് കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ബൈക്ക് സ്റ്റാൻഡ് നടന്നു. എറണാകുളം DFG ബൈക്ക് സ്റ്റാൻഡ് റൈഡേഴ്സിന്റെ നേതൃത്വത്തിലാണ് ബൈക്ക് സ്റ്റാൻഡ് അരങ്ങേറിയത്. നിരവധി പേരാണ് ബൈക്ക് സ്റ്റാൻഡ് കാണാനെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനുവരി 3 നടക്കുന്ന തൃശൂർ സന്ദർശനത്തിന്റെ ഭാഗമായി വലപ്പാട് പഞ്ചായത്ത് 17-ാം വാർഡിൽ BJP കുടുംബസംഗമവും അടൽജി അനുസ്മരണവും ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് രാജു വടക്കെട്ടി അധ്യക്ഷനായി. വാർഡ് മെമ്പറും യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഷൈൻ നെടിയിരുപ്പിൽ ആമുഖ ഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഹരീഷ്, 2-ാം വാർഡ് മെമ്പർ രശ്മി ഷിജോ, ഉണ്ണികൃഷ്ണൻ ആളുപറമ്പിൽ, ധനീഷ് മടത്തിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസിൽ കരാത്തെ സിൽവർ മെഡൽ നേടിയ ആർച്ച ഷൈബുവിനെ ചടങ്ങിൽ ആദരിച്ചു. തൃശൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് കൊടുത്ത സ്വീകരണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ട്വീറ്റ് ചെയ്തു. അദ്ദേഹം അത്രമാത്രം തൃശ്ശൂരിനെ ഇഷ്ടപ്പെടുന്നു. ആദ്യ അവസരത്തിൽ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നു, തൃശ്ശൂരിൽ വന്നു. അദ്ദേഹം അതിനുശേഷം 2-ാമത് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഗുരുവായൂരിൽ അദ്ദേഹം വന്നു, ക്ഷേത്ര ദർശനം നടത്തി. ഗുരുവായൂരിൽ വലിയൊരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ഇതാ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടുക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തും. ഏനാമാവ് പെരുങ്ങൂട്ടുകര അന്തിക്കാട് ചെത്ത് തൊഴിലാളി യൂണിയൻ AITUC 80-ാം വാർഷികാഘോഷ സമാപന പരിപാടികളുടെ ഭാഗമായി ക്യൂസ് ഉപന്യാസ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അന്തിക്കാട് KGM സ്കൂളിൽ നടന്ന പരിപാടി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. KP സന്ദീപ് അധ്യക്ഷത വഹിച്ചു. KM ജയദേവൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, CK കൃഷ്ണകുമാർ, സജന പർവീൻ, ഷിബു കൊല്ലാറ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകനായ സുനിൽ ദത്ത് ക്വിസ് മാസ്റ്ററായി. MJ സജൽ കുമാർ, സംഗീത മനോജ്, നിതിൻ T, സീമ രാജൻ, ജ്യോതിലക്ഷ്മി, സീന കണ്ണൻ, ബിന്ദ്യ, ദീപ ഉല്ലാസ്, അക്ഷയ് മാമ്പുള്ളി, സ്വാലിഹ്, അശ്വിൻ ബോസ്, കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചും ബാലവേദി മേഖലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചും 100-ാം കുട്ടികൾ പങ്കെടുത്തു. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടവരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്കെല്ലാം തന്നെ കഴിഞ്ഞ കാലത്തെ ഈ പ്രദേശത്തെ ചരിത്രം, അതിലേറ്റവും പ്രധാനപ്പെട്ട ചരിത്രമാണ് ഏനാമാവ് പെരുങ്ങോട്ടുകര തൃത്തൊഴിലാളി യൂണിയൻ്റെ സമര ചരിത്രം എന്നുള്ളത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപതിനും നടന്ന ഒരു സമരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമരം കൂടിയാണ്. നമുക്കറിയാം, ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിരവധിയായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. ആ പോരാട്ടങ്ങളെല്ലാം തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള സമരവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരവുമായിരുന്നു. വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രബോധന മേഖലകളിലെ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായ വാടാനപ്പള്ളി ഇസ്രയുടെ UAE ചാപ്റ്ററിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു.
പ്രസിഡന്റായി അബൂബക്കർ സഖാഫി വാടാനപ്പള്ളി, വർക്കിംഗ് പ്രസിഡന്റായി നസീർ വാടാനപ്പള്ളി, വൈസ് പ്രസിഡന്റുമാരായി അനസ് മൗലവി, സയ്യിദ് മഹ്ളാർ തങ്ങൾ, സയ്യിദ് മുസ്തഫ തങ്ങൾ, മുഹമ്മദ് മുബീൻ, ഉസ്മാൻ വാടാനപ്പള്ളി, കബീർ പന്നിത്തടം, ജനറൽ സെക്രട്ടറിയായി അബ്ദുൾ സലാം വാടാനപ്പള്ളി, രക്ഷാധികാരികളായി കാസിം തങ്ങൾ വാടാനപ്പള്ളി, അബ്ദുൾ ലത്തീഫ് തങ്ങൾ, അമീൻ മുക്രിയകത്ത് വാടാനപ്പള്ളി, ഇ എം ഫദലുദ്ദീൻ, നിയാസ് വാടാനപ്പള്ളി തുടങ്ങിയവരടങ്ങിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. 31 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് തിരിക്കുന്ന സ്ഥാനമൊഴിഞ്ഞ ഇസ്ര UAE പ്രസിഡന്റ് PS മുഹമ്മദ് അലിക്കുള്ള യാത്രയയപ്പും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി ഗോൾഡൻ വിസ ലഭിച്ച നസീർ വാടാനപ്പള്ളിക്ക് സ്വീകരണവും നൽകി. കൺവെൻഷനിൽ അബൂബക്കർ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഇസ്ര സെൻട്രൽ ജനറൽ സെക്രട്ടറി ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. കാസിം തങ്ങൾ വാടാനപ്പള്ളി, അമീൻ മുക്രിയത്ത്, ഫദലു EM, നസീർ വാടാനപ്പള്ളി, അലി EV, ബാദുഷ സുൽത്താൻ, PS മുഹമ്മദ് അലി, അബ്ദുൾ സലാം, നൌഷാദ് പള്ളിത്തോട്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു. ചുമട്ടുതൊഴിലാളി യൂണിയൻ 49th വാർഷിക സമ്മേളനം വാടാനപ്പള്ളിയിൽ നടന്നു. KK വാസു പതാക ഉയർത്തി. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം AATUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി VR മനോജ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് അഷറഫ് വലിയകത്ത്, PK പ്രസാദ്, CB സുനിൽകുമാർ, VG രാധാകൃഷ്ണൻ, KM സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി അഷറഫ് വലിയകത്ത് പ്രസിഡന്റ്, വിമൽ വിനോദ് വൈസ് പ്രസിഡന്റ്, PK പ്രസാദ് സെക്രട്ടറി, KK ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി, CK സുനിൽ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനെ വലിയ രീതിയിലുള്ള ആശങ്കയിൽ ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പെടുത്തി നടത്തുന്ന ഒരു തൊഴിലാളി ഒരു ഒരു ഗവൺമെന്റായി മാറി ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു കൂട്ടം ജനങ്ങൾ വന്നിരുന്നാൽ അതിനകത്ത് ജാതി പറയാനും മതം പറയാനും മനുഷ്യനെ തമ്മിൽ തമ്മിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കുന്ന നയസമീപനങ്ങളുടെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും എടുത്തു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെന്റായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറിയിരിക്കുക. ബാലവേദി നാട്ടിക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ക്രിസ്തുമസ് കരോൾ മത്സരത്തിൽ ബാലവേദി നാട്ടിക ലോക്കൽ കമ്മിറ്റി 1st സ്ഥാനം കരസ്ഥമാക്കി. ബാലവേദി ജില്ലാ രക്ഷാധികാരി TR രമേഷ് കുമാറിൽ നിന്നും ക്യാഷ് പ്രൈസും ട്രോഫിയും കമ്മിറ്റി അംഗങ്ങൾ ഏറ്റുവാങ്ങി. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാ കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിതകാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം January 10 മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 December 15 മുതൽ 2024 January 15 വരെ ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മാരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ, ത്രിപ്രയ. മണപ്പുറം റിതി ജ്വല്ലറി. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവന ദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു.
5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. തളിക്കുളം മുട്ടിച്ചൂർ പാലത്തിന് സമീപമുള്ള തട്ടുകടയ്ക്കു നേരെ ക്രിസ്തുമസ് ആഘോഷത്തിന്റെ മറവിൽ രാത്രിയിൽ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. വാതിൽ തകർത്ത് അകത്ത് കയറിയവർ കടയിൽ സൂക്ഷിച്ചിരുന്ന 60 കോഴിമുട്ടകൾ, 40 കാടമുട്ട, 7 സർബത്ത്, സോഡ, ജ്യൂസ്, ഉപ്പിലിട്ടിരുന്ന മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക, നെല്ലിക്ക കാന്താരി, ഫ്രീസർ എന്നിവ നശിപ്പിച്ചു. സർബത്തിന്റെ കുപ്പികൾ പൊട്ടിച്ച് കടയ്ക്കുള്ളിൽ ഒഴിച്ചു കളഞ്ഞ നിലയിലാണ്. മേശവലിപ്പിലുണ്ടായിരുന്ന 1500 കവർന്നു. തളിക്കുളം ബ്ലോക്ക് ഓഫീസിന് കിഴക്ക് പേഴിവീട്ടിൽ ബിഭാഷാണ് കട നടത്തിവരുന്നത്. ഞായറാഴ്ച രാത്രി കച്ചവടം കഴിഞ്ഞ് വീട്ടിൽ പോയ നേരത്തായിരുന്നു കടയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. തിങ്കളാഴ്ച രാവിലെ കട തുറക്കാൻ വന്നപ്പോഴാണ് കട നശിപ്പിച്ച നിലയിൽ കണ്ടത്. ഹൃദയസംബന്ധമായ രോഗിയായ ബിഭാഷ് 3 മുമ്പാണ് പണം മുടക്കി തട്ടുകട ആരംഭിച്ചത്. കടയിലെ മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ചതോടെ കട വീണ്ടും നടത്താൻ പണം മുടക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. വലപ്പാട് പോലീസിൽ പരാതി നൽകി. വാടാനപ്പള്ളി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തിരുത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർക്ക് റോഡ് സുരക്ഷ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആങ്ങട്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലാസ്സിൽ ക്ലബ് പ്രസിഡന്റ് KP പ്രവീൺജിത്ത് അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി SI KE അജിത് ക്ലാസ്സിന് നേതൃത്വം നൽകി. സോൺ ചെയർപേഴ്സൺ MC മദനകുമാർ, ട്രഷറർ KS സിൻകുമാർ, അനിത, NSS വോളണ്ടിയർമാരായ PS ഷിഫാന, PN റിഫാന എന്നിവർ സംസാരിച്ചു. ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പീതാംബരൻ രാരമ്പത്ത്, ലയൺസ് മെമ്പർമാരായ CS ദേവരാജ്, KK ഗോപി, CB സുനിൽകുമാർ, സുഭാഷ് ചന്ദ്രൻ, KB സലീം, MV ബിജിത്ത്, മോഹൻ റോയ് എന്നിവരും പങ്കെടുത്തു. നിങ്ങൾക്കിപ്പോൾ 17 അതായത് തൊട്ടടുത്ത വർഷം, ഒരുപക്ഷെ ഇനി വരുന്ന 2 കേരളത്തിന്റെ വിവിധ റോഡുകളിലേക്ക് വാഹനങ്ങളുമായി ഇറങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും ആക്സിഡന്റ് മൂലം മരണപ്പെടുന്നവരും അംഗഭംഗം സംഭവിക്കുന്നവരും ഒരുപക്ഷെ നിത്യ രോഗിയായി മാറുന്ന ആളുകളുടെ നിത്യേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് തൃശൂർ എസ് വിൻ ക്രിയേഷൻസ് അണിയിച്ചൊരുക്കിയ ജീവരക്ഷകൻ ക്രിസ്തീയ ഭക്തിഗാനാൽബത്തിന്റെ പ്രകാശനം നടത്തി. കാഞ്ഞാണി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗ്രന്ഥശാല ഹാളിൽ നടന്ന ചടങ്ങിൽ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ലൈബ്രറിയൻ TS സുജീന്ദ്രനാഥൻ ആൽബം ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ ഷോയ് നാരായണൻ അധ്യക്ഷനായി. അണിയറ പ്രവർത്തകനായ S കുമാർ അന്തിക്കാട് ആൽബത്തിന്റെ ഗാനരചന, സംഗീതം, സംവിധാനം എന്നിവ നിർവഹിച്ച മുഖ്യശില്പി സുഭാഷ് കാഞ്ഞാണി, AS നടരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടത്തിയ ഗാനാലാപന സദസ്സിൽ സുജീന്ദ്രനാഥൻ, മുരളീദാസ് കാഞ്ഞാണി, ജില്ലൻ, S കുമാർ അന്തിക്കാട്, വനജ ദിലീപ്, രതി നടരാജൻ, ഭദ്രാഞ്ജലി, വത്സൻ PK, വിജയൻ, നിബിൻ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. ചെണ്ടകൊണ്ട് മാസ്മരിക ശബ്ദമയം സൃഷ്ടിച്ച ആട്ടം കലാസമിതിയും തേക്കിൻകാട് ബാൻഡും പുല്ലാങ്കുഴൽ മാന്ത്രികൻ ചേർത്തല രാജേഷും ചേർന്നൊരുക്കിയ സംഗീത നൃത്ത സമന്വയങ്ങൾ ദേവസ്ഥാനത്ത് വേറിട്ട അനുഭൂതിയായി. പാർവതി ശ്രീജിത്ത് ഗണപതിയെ വണങ്ങി അയ്യപ്പസ്വാമി വർണ്ണവും മഹാഭൈരവിയുമെല്ലാമായി പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തോത്സവ മണ്ഡപത്തിൽ
26-ാം ദിവസം നിറഞ്ഞാടി തിമിർത്തു. ഹൈദരാബാദിൽ നിന്നെത്തിയ സംഗീതജ്ഞൻ അനന്തു മുരളി കമാസ് വർണ്ണം മാതേമലയ ധ്വജപാണ്ഡ്യ സംജാതയും സൂര്യകീർത്തനവും ഹംസനാദം രാഗത്തിൽ ഊത്തുക്കാട്ട് വെങ്കട സുബ്രഹ്മണ്യർ രചിച്ച കല്യാണരാമകീർത്തനം മുഖ്യകൃതിയും മല്ലികാതി സുഗന്ധമയ നവമാലികയായി നിരവൽ സ്വരപ്രസ്ഥാനത്തോടെയും സിന്ധുഭൈരവി രാഗത്തിൽ ഗുരു സുരജാനന്ദ കൃതിയായ ഗംഗാധീശ്വരവും ലാൽഗുന്തി തില്ലാനയും ചേർന്ന സംഗീത സബര്യ പൂർത്തിയാക്കി. ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയുടെ രചനയിൽ ടി എസ് രാധാകൃഷ്ണൻ സംഗീതം നൽകിയ നമ ശ്രീ ഗണപതിയെ നമ എന്ന ഗണപതി കൃതിയും സദാശിവ ബ്രഹ്മേന്ദ്രരുടെ മാനസ സഞ്ചരരെ എന്ന പ്രസിദ്ധമായ കൃതിയിലൂടെ സഞ്ചരിച്ച് ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ നർത്തകി പ്രിയ രമേഷ് ഗുരു ഗോപിക വർമ്മ രംഗഭാഷ്യം ചിട്ടപ്പെടുത്തിയ കൃതികളുമായതോടെ ദേവസ്ഥാനത്തെ നൃത്തമണ്ഡപം ലാസ്യവർണം തീർത്തു. കൽക്കത്തയിൽ നിന്നെത്തിയ നർത്തകരായ അദാനു ദാസ് സമാലി റോയ് അർദാങ് എന്ന പേരിൽ അവതരിപ്പിച്ച ഭരതനാട്യം കഥക് ജുഗൽബന്ദിയിൽ ചന്ദ്രമ ശിവ സ്തുതിയാൽ ആരംഭിച്ച അർദാങ്ക്, ശങ്കരാചാര്യർ കൃതിയായ ശിവന്റെ അവതാരം, കാലഭൈരവനെക്കുറിച്ചുള്ള അഷ്ടകവും ലാൽഗുടി തില്ലാനയും കലാക്ഷേത്രം ചിട്ടയിൽ അവതരിപ്പിച്ച അദാനു ദാസും തന്റെ പാദ നൂപുരത്താൽ മന്ത്രധ്വനികൾ ഉയർത്തിയ സമാലി റായും ദേവസ്ഥാനത്തെ ദക്ഷിണാമൂർത്തി നൃത്തമണ്ഡപത്തിൽ ദൃശ്യാനുഭൂതി ഉളവാക്കി. ഇടപ്പള്ളി ജയമോഹനൻ വയലിനും തൃശൂർ ബി ജയറാം മൃദംഗത്തിലും ഇരിഞ്ഞാലക്കുട മുരളീധരൻ ഗഞ്ചിറയിലും പക്കം വായിച്ചു. പടിഞ്ഞാറെ വെള്ളാനിക്കര ആവണി തിരുവാതിര സംഘവും പൂങ്കുന്നം ശിവാഞ്ജലിയും അവതരിപ്പിച്ച തിരുവാതിര കളിയും കോൽക്കളിയും ഉണ്ടായിരുന്നു. കലാകാരന്മാർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമിയും ട്രസ്റ്റി വേണുഗോപാൽ ദേവസ്ഥാനവും ഉപഹാരങ്ങൾ നൽകി. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി മണലൂർ ശ്രീ സൂര്യ നൃത്ത സംഗീത വിദ്യാലയം അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി.
ദേശവിളക്ക കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കോലാട്ട അധ്യക്ഷത വഹിച്ചു. സുനിൽ കൊച്ചത്ത്, ആദർശ് വൈശാഖ്, രഞ്ജിത്ത്, രമ്യ ബൈജു, സുജ സൂര്യൻ, സുധീർ പൊറ്റേക്കാട്ട്, എം ടി തജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി നടുവിൽക്കര പുത്തില്ലത്ത് ക്ഷേത്ര വിളക്കിനോടനുബന്ധിച്ച് ഭാരത് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ കലാസന്ധ്യ അരങ്ങേറി. കലാവേദി അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച വിവിധതരം കലാപരിപാടികൾ നടന്നു. ഒരു റൊട്ടി അവനിന്ന് കിട്ടിയിട്ടും ഞാൻ ചുമ്മാ നിൽക്കുന്നേ. നിങ്ങോ പണി പാൽ കണ്ണി ചാട്ടി വന്നിട്ടും ഞാൻ പെണ്ണാളെ പെണ്ണാളെ നീ കരിമ്പ് ചക്കരത്തെ നല്ലോ കണ്ണാളെ കണ്ണാളെ നീ ഭയം തോക്കണത്തെ നല്ലോ. എടമുട്ടം കഴിമ്പുറം വി പി എം എസ് എൻ ഡി പി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് സമന്വയം നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂളിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിമ്പുറം സ്കൂൾ പി ടി എ പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. കഴിമ്പുറം സ്കൂൾ പ്രിൻസിപ്പൽ ഒ വി സാജു, നാട്ടിക എസ് എൻ ട്രസ്റ്റ് സ്കൂൾ മാനേജറും ആർ ടി സി കൺവീനറുമായ പി കെ പ്രസന്നൻ, വാർഡ് മെമ്പർമാരായ ഗ്രീഷ്മ സുഗ്ലേഷ്, സി എസ് മണികണ്ഠൻ, ഷൈൻ നെടിയിരുപ്പിൽ, എൻ എസ് എസ് കോർഡിനേറ്റർ ബിജോയ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി സുഭീല പ്രസാദ്, ശിവജി, എൻ എസ് എസ് വോളണ്ടിയർമാരായ ഷാരോൺ അൽമീനു എന്നിവർ സംസാരിച്ചു. അതായത് വ്യത്യസ്ത രീതിയിൽ നമ്മളുടെ പഠിക്കുന്ന വിദ്യാലയത്തിൽ തന്നെ വേണ്ട വേറൊരു വിദ്യാലയത്തിലേക്ക് വേറൊരു സ്ഥലം വേറൊരു പ്രദേശത്തേക്ക് ആ സാഹചര്യങ്ങളെ പുറത്തിറങ്ങി പോകാൻ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് എൻ എസ് എസ് ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഴിയണം. അത് ജീവിതത്തിൽ പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എത്തപ്പെടുമ്പോൾ ആ പരിസരവുമായി അല്ലെങ്കിൽ ആ സ്ഥലങ്ങളുമായി നമ്മൾക്ക് യോജിച്ച് പോകാനുള്ള ഒരു പരിശീലനം കൂടിയാണ് ഇതുമാതിരിയുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് നമുക്ക് മുന്നേറാനുള്ള ഒരു മാനസികമായ ഒരു ഇത് തരുന്ന സപ്പോർട്ട് തരുന്ന ഒരു രീതിയിലേക്കാണ് ഈ എൻഎസ് ക്യാമ്പ്. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന്റെ ഭാഗമായി മഹാമാരുത ഹവനവും സർപ്പപൂജയും നടന്നു. രാവിലെ ഗുരുപൂജാനന്തരം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, കലശപൂജ, മഹാമാരുത ഹവനം, സർപ്പപൂജ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ദീപക്കാഴ്ച, രാത്രി അത്താഴപൂജ, നാഗയക്ഷിക്ക് രൂപകളം എന്നിവ നടന്നു. മഠാധിപതി അനന്തു സുരേഷ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം കാര്യദർശി ഇ കെ രാജൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. Thank you.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കഴിമ്പ്രം മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ ഭാഗമായി വലപ്പാട് ബി ജെ പിയുടെ കുടുംബസംഗമം. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ മറവിൽ തളിക്കുളത്ത് തട്ടുകടയ്ക്കു നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.